السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. صدق الله مولانا العظيم. خيركم أحسنكم قضاء صدق رسوله الأمين. الحمد لله حمدا دائما أبدا والحمد لله ثم الحمد لله. الحمد لله رب العالمين على ما كان يلهمني. الحمد لله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ നാടുകളിലും സമൂഹങ്ങളിലും വ്യാപിച്ച സകലമാന അധർമ്മങ്ങളും തെറ്റുകുറ്റങ്ങളും അക്കാര്യങ്ങളിലുള്ള ഒരു ഉത്ബോധനമാണ് കുറേ ആഴ്ചകളായി നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും സമൂഹത്തിലുണ്ടാക്കുന്ന നാശങ്ങളെക്കുറിച്ച്, ദുരന്തങ്ങളെക്കുറിച്ച് ദീർഘമായ വിശദീകരണം ധാരാളം ആഴ്ചകളിലൂടെ പറഞ്ഞു നിർത്തിയ ഉടനെയാണ് സാമ്പത്തിക രംഗത്തെ കുറ്റകൃത്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. രണ്ടാഴ്ചയായി പലിശയെക്കുറിച്ചുള്ള ഇസ്ലാമിക മാനം, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ, ആ വിശുദ്ധ ഖുർആനിന് വിശദീകരണം നൽകിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമൊഴികളുടെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ച നാം പറഞ്ഞു. ഏതാനും കുറച്ചാഴ്ചകൾ കൂടി ഈ വിഷയം നമുക്ക് തുടർന്ന് പറയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എന്തൊക്കെ രീതിയിൽ പലിശയെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ആരൊക്കെ എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകി പലിശയെ വെളുപ്പിക്കാൻ നോക്കിയാലും, നാടും നാട്ടുകാരും മൊത്തത്തിൽ അതിൻ്റെ വക്താക്കളും വാഹകരായി മാറിയാലും, ഒരു സത്യവിശ്വാസി പലിശയെ ക്രൂരതയായി, അധർമ്മമായി, അക്രമമായി, വൃത്തികെട്ട ഏർപ്പാടായി മാത്രമേ ഒരു മുസൽമാൻ, ഒരു മുഅ്മിൻ കാണുകയുള്ളൂ. എന്തുകൊണ്ട്? അവൻ്റെ തമ്പുരാൻ, നീതിമാനായ അവൻ്റെ നാഥൻ, കാരുണ്യവാനായ അവൻ്റെ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമരിബ, കച്ചവടം അനുവദിച്ചു തന്ന അല്ലാഹു പലിശയെ അത് ക്രൂരതയായതുകൊണ്ട്, ചൂഷണമായതുകൊണ്ട് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു എന്ന ഖുർആനിക മെസ്സേജ്. അത് കേട്ടാ മതി. അതിനപ്പുറത്ത് പിന്നൊരാലോചനക്കോ ഗവേഷണത്തിനോ വ്യാഖ്യാനത്തിനോ ന്യായീകരണത്തിനോ ഒരു യഥാർത്ഥ മുസ്ലിം, ഒരു മുഅ്മിൻ മെനക്കെടൂല. അള്ളാഹു ഖുർആനിലൊരു കാര്യം പറഞ്ഞാൽ അതെന്താ അങ്ങനെ ആകാന്, അതെന്താ ഇങ്ങനെ ആയിക്കൂടെ എന്നിത്യാദി ന്യായീകരണം ഒരു മുസൽമാന്റെ ലക്ഷണമല്ല. കൽബിൽ പാസ് മാർക്കിനുള്ള ഈമാനുള്ള ഒരു മുഅ്മിനിന്റെ സ്വഭാവമല്ല അത്.
അതുകൊണ്ട് തന്നെ ആധുനിക ലോകം ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്നവർ എന്ത് ന്യായം പറഞ്ഞാലും എന്ത് വ്യാഖ്യാനം കൊടുത്താലും പലിശയുടെ ഭാഗത്തേക്കൊരു മുസൽമാൻ കടന്നു ചെല്ലില്ല. കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ പറഞ്ഞല്ലോ, പലിശ നാശത്തിലേക്കും നരകത്തിലേക്കും വഴി തെളിയിക്കും. നിസ്സഹായനായ ദരിദ്രനായ ഒരു പാവപ്പെട്ടവനെ കടം നൽകി സഹായിക്കൽ, അത് ആയാസത്തിലേക്കും സ്വർഗത്തിലേക്കും വഴി തെളിയിക്കും. ഇക്കാരണം കൊണ്ടു തന്നെ സാമ്പത്തിക സൗകര്യമുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളുടെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ കടം ചോദിച്ച് സഹായാർത്ഥനയുമായി വന്നാൽ ആ സാധുവിന് പലിശക്ക് കടം കൊടുത്ത് ആ പാവത്തെ കൊല്ലാക്കൊല ചെയ്യരുതേ. പിന്നെന്തു വേണം? ആ പാവത്തെ ആവും വിധം കടം നൽകി സഹായിക്കണേ. ഇതാണ് ദീനു പറയുന്നത്. അങ്ങനെ കടം നൽകി മാന്യമായി സഹായിക്കാൻ തയ്യാറായാൽ അതിനുള്ള കൂലി, ചില ഇബാദത്തുകൾക്ക് ചില നന്മകൾക്ക് കൂലി, ഇരട്ടിക്കൂലി. ഇരട്ടിക്കൂലി എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ കൂലി, ആഖിറത്തിൽ കൂലി. ചില നന്മകൾക്ക് മഹ്ശറയിലും പരലോകത്തും മാത്രമാണ് കൂലി പറഞ്ഞു കാണുന്നത്, പ്രതിഫലം പറഞ്ഞു കാണുന്നത്. എന്നാൽ സാമ്പത്തികമായി ക്ലേശമനുഭവിക്കുന്ന, ഞെരുക്കമനുഭവിക്കുന്ന ഒരാളെ കടം കൊടുത്ത് സഹായിച്ചാൽ അതിനുള്ള ഫലം, അതിനുള്ള പ്രതിഫലം, അതിനുള്ള കൂലി ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നഫസ അലാ മുഅ്സിരിൻ മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീ. മൻ യസ്സറ അലാ മുഅ്സിരിൻ, സാമ്പത്തികമായി ഞെരുക്കമനുഭവിക്കുന്ന ഒരു പാവത്തെ ഒരാൾ സഹായിച്ചാൽ, സാമ്പത്തികമായി ടൈറ്റ് അനുഭവിക്കുന്ന, ഇടുക്കമനുഭവിക്കുന്ന ഒരു സാധുവിനെ ഒരാൾ സൗകര്യം ചെയ്തു കൊടുത്ത് സഹായിച്ചാൽ എന്താണ് അതിനുള്ള കൂലി? യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയാ വൽ ആഖിറ, ആ സാധുവിനെ സഹായിച്ച വ്യക്തിക്ക് അല്ലാഹു സഹായം ചെയ്യും, അല്ലാഹു എളുപ്പം നൽകും, അല്ലാഹു സൗകര്യങ്ങൾ നൽകും. എവിടെ? ഖബറിലും മഹ്ശറിലും സ്വർഗത്തിലും മാത്രമല്ല, ഫിദ്ദുനിയാ വല്ലാഖിറ, ഈ ലോക ജീവിതത്തിലും മരണാനന്തര ലോകമായ പരലോകത്തും അല്ലാഹു എളുപ്പം നൽകും, സഹായം നൽകും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി, അല്ലാഹു അവന്റെ ചില അടിമകളെ സഹായിക്കുന്ന കാര്യത്തിൽ ലൈവിലുണ്ട്. അല്ലാഹു അവന്റെ ചില ദാസന്മാരെ സഹായിക്കുന്ന കാര്യത്തിൽ ലൈവിൽ ആക്റ്റീവായിട്ടുണ്ട്. എപ്പോൾ? മാദാമൽ അബ്ദു ഫീ ഔനി അഖീ, ഈ വ്യക്തി അവന്റെ സഹോദരന്മാരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സമയമത്രയും കാലമത്രയും അല്ലാഹു സഹായകനായ ആളിനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പടച്ചവന്റെ സഹായമല്ലേ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ, വ്യക്തികാര്യത്തിൽ നമുക്ക് വേണ്ടത്? ആര് നമ്മെ സഹായിക്കാണ്ടെങ്കിലും എത്ര കോടി മുടക്കി ചികിത്സിച്ചാലും പടച്ചമ്പുരാൻ കൈവിട്ടാൽ തീർന്നില്ലേ കൂട്ടരെ? നമ്മുടെ കുടുംബരംഗത്ത് റബ്ബിൻ്റെ സഹായമല്ലേ, അവൻ്റെ കാവലല്ലേ നമുക്ക് വേണ്ടത്? നമുക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുമോ? നമ്മുടെ സമ്പത്തിൻ്റെ കാര്യത്തിൽ സംരക്ഷകനായി വരേണ്ടത് പടച്ചമ്പുരാനല്ലേ? നമുക്കത് സംരക്ഷിക്കാൻ പറ്റുമോ? ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ടൊക്കെ കരിഞ്ഞു പോയിക്കൂടെ? നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാൻ, ഈ ലോകത്തെ ലോകത്ത് സഹായിക്കാൻ, ഖബറിൽ സഹായിക്കാൻ, മഹ്ശറയിൽ സഹായിക്കാൻ, സ്വർഗം തന്ന് സഹായിക്കാൻ അല്ലാഹു അല്ലാതെ ആരുണ്ട് നമുക്ക്? അവന്റെ സഹായമല്ലാത്ത എന്താണ് നമ്മുടെ കരുത്ത്? പടച്ചമ്പുരാന്റെ സഹായമല്ലേ വേണ്ടത്?
അത് എവിടെയും നമുക്ക് ആവശ്യമുള്ളതല്ലേ? അത് കിട്ടാനുള്ള മാർഗമാണ് പറഞ്ഞത്. സഹായിക്കുക, പാവപ്പെട്ടവരെ കടം കൊടുത്ത് സഹായിക്കുക, അവർക്കാവുന്ന വിധത്തിൽ സഹായങ്ങൾ നൽകുക. ഇതൊക്കെ പറയുമ്പോൾ കടം കൊടുക്കൽ ഒരു പുണ്യമാണെന്ന് പറയുമ്പോൾ കടം കൊടുക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനം എന്താ? എന്താ ഒരാൾ മറ്റൊരാളെ കടം കൊടുത്ത് സഹായിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അടിസ്ഥാനപരമായി അതൊരു സുന്നത്താണ്, പുണ്യകർമ്മമാണ്. പക്ഷേ സാഹചര്യങ്ങളും സന്ദർഭങ്ങൾക്കുമനുസരിച്ച് ആ വിധി മാറും, എപ്പോഴും സുന്നത്താവൂല. ചിലപ്പോൾ കടം കൊടുക്കൽ വാജിബാകും, നിർബന്ധമാകും. കടം കൊടുത്തില്ലെങ്കിൽ കുറ്റക്കാരനാകും ചിലപ്പോ. ചിലപ്പോൾ കടം കൊടുക്കൽ മുബാഹാകും, അനുവദനീയമാകും. കൊടുക്കാം, കൊടുക്കാതിരിക്കാം, ഇഷ്ടം പോലെ ചെയ്യാം. ചിലപ്പോൾ കടം കൊടുക്കൽ ഹറാമാകും, നിഷിദ്ധമാകും, കുറ്റമാകും. കടം കൊടുത്താൽ അള്ളാഹുവിൽ നിന്ന് അടി കിട്ടും. ചിലപ്പോൾ കടം കൊടുക്കൽ കറാഹത്താകും, ഉത്തമത്തിനെതിരാകും. കടം കൊടുത്താൽ ശിക്ഷയൊന്നുമില്ല, കൊടുക്കാതിരിക്കലാണ് നല്ലത്, അങ്ങനെയാകും. ചിലപ്പോൾ കടം കൊടുത്താൽ പുണ്യമാകും, സുന്നത്താകും, കൂലി കിട്ടും. മതത്തിലെ അഞ്ചു വിധികളുമായും കടം കൊടുക്കൽ സാഹചര്യത്തിനനുസരിച്ച് ബന്ധപ്പെട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. എപ്പോഴാ കടം കൊടുത്ത് സഹായിക്കൽ നിർബന്ധമാകുക, വാജിബാകുക? ഒരു സാധുവിന് ഹലാലായ അന്നം കഴിക്കാൻ വകയില്ല, കുട്ടികൾക്ക് ഭക്ഷണം മേടിക്കാൻ വകയില്ല. അല്ലെങ്കിൽ ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞു, ചികിത്സ പറഞ്ഞു, ചികിത്സിക്കാനുള്ള ധനം ആ പാവത്തിൻ്റെ കയ്യിലില്ല. അത്യാവശ്യമായ അടിയന്തര ഘട്ടം വന്നിരിക്കുകയാണ്. ഈ സാധു അയൽക്കാരനായ അല്ലെങ്കിൽ നാട്ടുകാരനായ ഒരു പണച്ചാക്ക് ഹാജിയുടെ മുന്നിൽ ചെന്ന് ഈ വിഷയം പറഞ്ഞ് കടം ചോദിച്ചു. പുള്ള ഹോസ്പിറ്റലിലാണ്, കെട്ടിയോള് ICU-യിലാണ്, നാളെ റേഷൻ മേടിക്കാൻ പൈസ ഇല്ല, അതുകൊണ്ടൊന്ന് ദയവായി കടം തന്ന് സഹായിക്കണമെന്ന അപേക്ഷ വെച്ചപ്പോ ഈ മുതലാളി അയാളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമ്മ ഇവിടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിലുണ്ട്. ആ സന്ദർഭത്തിൽ കടം കൊടുക്കാതിരിക്കൽ തെറ്റാണ്, അവിടെ കടം കൊടുക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ആ സന്ദർഭത്തിൽ കടം കൊടുത്തില്ലെങ്കിൽ ആ പണച്ചാക്ക് ഹാജിയാര് കുറ്റമാണ് ചെയ്തത്, ശിക്ഷ ർഹമായ നടപടിയാണ് എടുത്തത്. നിർബന്ധാവും കടം കൊടുക്കൽ, നിർബന്ധാവും. ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ഹലാലാകും, കൊടുക്കാൻ കൊടുക്കാതിരിക്കാമോ എന്റെ ഇഷ്ടമാണ്. അതെങ്ങനെ? ഒരു കച്ചവടത്തിന് പോവാണ്, ഇയാൾക്ക് ആവശ്യത്തിന് അതിന്റെ അപ്പുറക്കെ ഉണ്ട് ഈ കച്ചവടക്കാരന്, ഇനിയൊരു കച്ചവടത്തിന് ലാഭം കൂട്ടാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു 10 ലക്ഷം രൂപ കയ്യിലുണ്ട്, 2 രൂപന്റെ കുറവുണ്ട്, നല്ലൊരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട്, 2 രൂപ എന്ന് സഹായിക്കാൻ പറ്റുമോ? കടം തന്നിട്ട് ആ സാധനം മേടിച്ചിട്ട് വിറ്റാ ഉടനെ തന്നെ 2 തന്നേക്കാം. അത് കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കൂലിയില്ല. കാരണം അതൊരു അനിവാര്യമായ കാര്യമൊന്നും അല്ലല്ലോ. കയ്യിൽ പണമുള്ള ഒരു കച്ചവടം ചെയ്താൽ മതി, വേറൊരാൾ സഹായിച്ചോളണം എന്നൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ മുബാഹാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടി കടം ചോദിച്ചു, കൊടുക്കാൻ തെറ്റില്ല, കൊടുത്തില്ലെങ്കിലും തെറ്റൊന്നുമില്ല. എപ്പോഴാണ് കടം കൊടുക്കൽ ഹറാമാകുന്നത്, കുറ്റമാകുന്നത്, ശിക്ഷാർഹമാകുന്നത്? എപ്പോഴാ? എപ്പോഴാ? ഒരു തെമ്മാടിത്തരം ചെയ്യാൻ, ഒരു ദോഷം ചെയ്യാൻ, ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയാണ് കടം മേടിക്കുന്നതെങ്കിൽ, മദ്യം വാങ്ങിക്കാൻ, കഞ്ചാവ് വാങ്ങിക്കാൻ, മയക്കുമരുന്ന് വാങ്ങിക്കാൻ, പെത്തടീൻ വാങ്ങിക്കാൻ, MDMA മേടിക്കാൻ ഇന്ന് കടം ചോദിക്കുന്നത് കെട്ടികളും ഹോസ്പിറ്റലിലായിട്ടും ചികിത്സക്കും തിന്നാനൊന്നും അല്ല. കടം ചോദിക്കുന്നതിൽ ന്യായമായും നല്ലൊരു ശതമാനം മയക്കുമരുന്നിൻ്റെ അടിമകൾ. അവർക്കാണ് ഈ പൈസക്ക് വലിയ പ്രശ്നം. മര്യാദക്ക് കയ്യിൽ പൈസ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന വഴി നോക്കും. ലാസ്റ്റ് ആരെങ്കിലും തട്ടിയിട്ടാണെങ്കിൽ, ഈ സമീപകാലത്തെ പത്രങ്ങൾ നമ്മൾ കണ്ടില്ലേ, പെറ്റമ്മയെ വെട്ടിക്കൊന്നു മദ്യലഹരിയിൽ, എന്താ പൈസ ഇട്ടാത്തതുകൊണ്ട്. അമ്മച്ചിന്റെ അടുത്ത് എല്ലാം ഊർത്തിക്കൊണ്ടുപോയി, ലാസ്റ്റ് ഒരു കെട്ടുതാലി, അച്ഛൻ ചാർത്തിയ കെട്ടുതാലി ഉണ്ട്, അത് കിട്ടാത്തതിന് അമ്മയെ വെട്ടിക്കൊന്നത് നമ്മുടെ കേരളത്തില്. അപ്പൊ പൈസ കിട്ടാൻ എന്തോ നോക്കും അവര്. അതുകൊണ്ട് മയക്കുമരുന്നിന്റെ അടിമ
നിന്റെ വീട്ടു പടിക്കൽ വന്ന് നിന്നോട് കടം ചോദിച്ചാൽ, അല്ലെങ്കിൽ ടെലിഫോൺ വിളിച്ച് കടം ചോദിച്ചാൽ, ആ തിന്മയ്ക്ക് സഹായിക്കും വിധത്തിൽ, ആ മയക്കുമരുന്നിന്റെ ഉപയോഗത്തിന് സഹായിക്കുന്ന വിധത്തിൽ കടം കൊടുക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ്, കുറ്റകരമാണ്. അല്ലെങ്കിൽ പലിശക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഏയ് ഇയാളെ ഇടപാട് പലിശന്റെ ഇടപാടാണ്, എല്ലാവരും പലിശക്ക് മേടിച്ചൊക്കെ ശൂന്യായി ഖജനാവ്, ഇച്ചിരി പൈസ അങ്ങനെ കടം ചോദിക്കുക, ഹറാമാണ്, കൊടുക്കാൻ പാടില്ല. പൊതുവെ കടം കൊടുക്കലിന്റെ മഹത്വം മാത്രം വഴല് പറഞ്ഞു പോയാലേ ചിലപ്പോ നിങ്ങളൊക്കെ വെട്ടിൽ വീഴും. അതുകൊണ്ട് അത്ര വിശദീകരിച്ച് പറയുന്നത് ഹറാമാൻ. അല്ലാഹു പറഞ്ഞത് നോക്കൂ, വതആവനു അലൽ ബിദ്ദി വതഖ്‌വാ, നിങ്ങൾ അന്യോന്യം സഹായിക്കണം നന്മയിലും ധർമ്മകാര്യങ്ങളിലും ഭക്തിമാർഗങ്ങളിലും നിങ്ങൾ പരസ്പരം സഹായിക്കണേ. നന്മയിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണമേ, തഖ്‌വയുടെ കാര്യത്തിൽ പരസ്പരം സഹായിക്കണമേ, ധർമ്മകാര്യങ്ങളിൽ നിങ്ങൾ അന്യോന്യം സഹായിക്കണമേ അല്ലാഹു. എന്നാൽ അതിന്റെ തുടരെ തന്നെ പറഞ്ഞു, വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റകരമായ കാര്യങ്ങളിലും അക്രമകാര്യങ്ങളിലും നിങ്ങൾ സഹായിക്കരുതേ, നിങ്ങൾ പരസ്പരം ഹെൽപ്പ് ചെയ്യരുതേ, ഒരു കുറ്റത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുതേ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായമുണ്ടാകരുതേ. ഇത് പറഞ്ഞാൽ പറയുന്നത് വത്തഖുല്ലാ, ഇക്കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായിട്ടും അല്ലാഹു കഠിന കഠോര ശിക്ഷ നൽകുന്നവനാകുന്നു. അല്ലാഹു കാക്കട്ടെ. എന്തപ്പോ ഇവിടെ പറഞ്ഞത്? എന്തവിടെ പറഞ്ഞത്? മയക്കുമരുന്ന് ഉപയോഗിക്കണ്ട മാത്രം പറഞ്ഞ് നിർത്തിക്കല്ല, അതിനെ നിങ്ങൾ സഹായിക്കരുത്. എങ്ങനെ അതിനെ സഹായിക്കുക? എക്സസൈസ് പിടിച്ചുകൊണ്ടുപോയി ഒരുത്തനെ, ഈ അറാമ്പറപ്പെടുത്തിട്ടേ പിടിച്ചുകൊണ്ടുപോയി, പിടിച്ചുകൊണ്ടുപോയപ്പോ തന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഊർത്തിക്കൊണ്ടുവരിക, തന്റെ പണസ്വാധീനം പണം എറിഞ്ഞിട്ട് ഇയാളെ ഇറക്കി കൊണ്ടുവരിക, ഇയാളെ ഇറക്കി കൊണ്ടുവരിക. പലിശപ്പണം ഇതിന്റെ കാര്യത്തിൽ സഹായിക്ക, പാവങ്ങൾ പലിശ തിരിച്ചടക്കാതിരിക്കുമ്പോ ഗുണ്ടകളെ ഇറക്കിയും കൊണ്ട് സഹായിക്ക പലിശക്കാരനെ. ഇത് ഉദാഹരണം ചിരിയെ പറയാൻ പറ്റുള്ളൂ, നിങ്ങളെ ചേർത്ത് വായിച്ചോളൂ. വലാ താഴവനു, ഇത് ശിഹാബുദ്ദീന്റെ വക തട്ടിവിടുന്നതല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കലാമാണ്, അവന്റെ വിശുദ്ധ ഖുർആനിന്റെ സ്പഷ്ടവും കൃത്യവുമായ നസ്വാണ്. ഒരു വ്യാഖ്യാനത്തിനും പഴുതില്ലാത്ത വിധം അല്ലാഹുവിന്റെ ജഡ്ജ്മെന്റ് ആണ്. വലാ താഴവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കുറ്റങ്ങൾക്ക് നിങ്ങൾ സഹായിക്കരുതേ. നിങ്ങളെ സ്വാധീനം ഉപയോഗിച്ച് കുറ്റത്തിന് കൂട്ടു നിൽക്കുക, തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുക രാത്രിയുടെ മറവുകളിൽ നിങ്ങൾ അങ്ങനെ നിൽക്കരുതേ. വത്തഖുല്ലാ, ഇക്കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഏത് കാര്യത്തില്? തിന്മക്ക് കഞ്ഞി വെക്കുന്ന കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ കനത്താടി. അല്ലാഹുവിനറിയാം. ഈ ആയത്ത് വിശദീകരിച്ച് അല്ലാമാ ഇബ്നു കസീർ റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഒരാൾ ഒരു തിന്മയ്ക്ക് സഹായിക്കാൻ പോയാൽ അറിയാതെ ചിലപ്പോ പെട്ടു. ഇപ്പൊ എന്റെ അയൽവാസി പാവാണ്, അവന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അവൻ കടം ചോദിച്ചു വന്നു, ഞാൻ കൊടുത്തു, അവൻ ജീവിക്കാനാന്ന് കരുതി കൊടുത്തു, അവൻ രാത്രി ബാറ് കയറി അടിച്ചു, ഞാനറിയോ? അവിടെ നമ്മൾ കുറ്റക്കാരാവൂല, കാരണം അറിയില്ല. നമുക്ക് അറിയാം ഞാൻ ഈ കേസിൽ ഇടപെടുന്നതും സഹായിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത നേതാവായ മുത്തു റസൂൽ കനത്ത ഭാഷയിൽ വിലക്കിയ ഒരു അധർമ്മത്തെ കൂട്ടു നിൽക്കാനാണ് ഞാൻ പോകുന്നത് എന്ന് അറിഞ്ഞും കൊണ്ടൊരാൾ സഹായിക്കാൻ ഇറങ്ങിയാൽ ഫഖദ് ഫഖദ് ഖറജ മിനൽ ഇസ്ലാം, ആ വ്യക്തി ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് ഗെറ്റ് ഔട്ട്, പുറത്തായി, ഔട്ടായി പോയി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ല വിലക്കി, റസൂല് വിലക്കി,
എന്നിട്ട് ഇത് ഈ രണ്ട് വിലക്കും മാനിക്കാതെ എന്തോ ഒരു വ്യക്തി താല്പര്യത്തിന്, അല്ലെങ്കിൽ എന്തോ ഒരു നാട്ടിലെ എന്തോ ഒരു നിലനിൽപ്പിന്, അല്ലെങ്കിൽ എന്തോ ഒരു പേരിനും പെരുമക്കും വേണ്ടിയിട്ട് ഈ തെമ്മാടിത്തരത്തിനെ സഹായിക്കാൻ അറിഞ്ഞുകൊണ്ടുപോയാൽ ഫഖദ് ഖറജ മിനൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അള്ളാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിഷിദ്ധമായ ഘട്ടങ്ങളുണ്ട്. കടം കൊടുക്കല് പച്ച ഹറാം, നോക്കി കണ്ടും കൊടുത്താൽ മതി. ഹറാമായ വേളകളുണ്ട്, ഇതുപോലെ തന്നെ കറാഹത്തായ സന്ദർഭങ്ങളുണ്ട്. കറാഹത്തായ സന്ദർഭങ്ങൾ അതേതാ? മോടി പിടിപ്പിക്കാൻ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞു, മുറ്റത്തൊരു ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരു 200,000 കുറവുണ്ട്. അപ്പോൾ സുഹൃത്തിനോട് പറയാം, ആ മുറ്റം ഒന്ന് ഉഷാറാക്കാൻ അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്യാൻ. അതൊക്കെ നല്ല തന്നെ, കയ്യിൽ കാശുള്ളവർക്ക് നല്ലതാണ്. ഇതിന് മോടി പിടിപ്പിക്കാൻ വേണ്ടി കടം ചോദിച്ചു വന്നാൽ കൊടുത്താൽ കുറ്റമൊന്നുമില്ല, പക്ഷെ അവിടെ കൊടുക്കാതിരിക്കുക നല്ലത്. കാര്യം എൻ്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്, നിനക്ക് നിന്റെ മുറ്റത്ത് ഗാർഡൻ സെറ്റ് ചെയ്യാനേ നിന്റെ കയ്യിൽ പൈസ ഉണ്ടാവും, അപ്പൊ ചെയ്താൽ മതി കേടോ, അതിപ്പോ ഞാൻ തരേണ്ട കാര്യമൊന്നുമില്ല എന്നറി കൊടുക്കാതിരിക്കലാണ് അവിടെ ഉത്തമം. കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. മഹാന്മാരായ ഇമാമുകൾ ഇതൊക്കെ വിശദീകരിച്ചു. ഒരു നല്ല കാര്യം നമ്മുടെ മുന്നിൽ കണ്ടു, ഒരു നല്ല കാര്യത്തിനാണെങ്കിൽ അവിടെ സുന്നത്തുമാകുന്നു. ചുരുക്കത്തിൽ അനിവാര്യമാകുമ്പോൾ നിർബന്ധമാകും, തിന്മക്കാണ് സഹായിക്കുന്നതെങ്കിൽ അത് ഹറാമാകും, പൊതുവേ അത് സുന്നത്താണ്. ഇതൊക്കെ നമ്മുടെ ഇമാമിയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ കടം കൊടുക്കുന്നതിൻ്റെ മഹത്വം പറഞ്ഞു, അതിൻ്റെ അനിവാര്യതയൊക്കെ പറഞ്ഞു. അത് മാത്രം പോരാ, കടം മേടിക്കുന്ന ആളുകളും ചിലതൊക്കെ മനസ്സിലാക്കണം. കടം കൊടുക്കലും വലിയ പുണ്യാണോ എന്ന് പറഞ്ഞ് വഴുതു പറയാം, എന്നിട്ട് ജനങ്ങളെ കൊണ്ടൊക്കെ കടം കൊടുപ്പിക്കുക, ഓപ്പോസിറ്റുള്ള ഉത്തരവാദിത്വം ആരും പറയാറില്ല. കടം മേടിച്ചു പോകുന്നവർക്ക് ചില ബാധ്യതകളുണ്ട്, ചില കടമകളുണ്ട്, അവർ ആചരിക്കാനുള്ള അനുഷ്ഠിക്കാനുള്ള ചില കാര്യമുണ്ട്. വർത്തമാന കാലത്തൊക്കെ ഈ ആളുകൾ കടം കൊടുക്കൽ നിർത്തിച്ചത് എന്തുകൊണ്ടാ? ഇന്നലെ എൻ്റെ ഒരു മൂത്താപ്പയുടെ മോൻ എന്നോട് പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു 500,000 കടം കൊടുത്തിട്ട് 5,000, 2,000, 1,000 ഇങ്ങനെയൊക്കെ കിട്ടി 2,50,000 കിട്ടി. ഇപ്പം 2,50,000 പള്ളിക്കാട്ടിക്ക് സലാം പറഞ്ഞായിരിക്കും, ഒരു മറുപടി ഇല്ല. ഞാനത് വിട്ടു ശിഹാവേ, ഞാനത് ഒഴിവാക്കി, പൊരുത്തപ്പെട്ടു കൊടുത്തു. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. തുടർന്ന് പറയണ അവൻ എൻ്റെ സഹോദരനാ, മൂത്താപ്പാൻ്റെ മോൻ സൈദുദ്ദീൻ അൻവരി എന്ന് പറയും, ഇന്നലെ പറഞ്ഞതാ, ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഒരാൾക്കും കടം കൊടുക്കൂല. സ്വതക്ക ചെയ്യാൻ പറ്റുന്ന തൊട്ടാണ് കൊടുക്കുക, എന്നല്ല കടത്തിൻ്റെ ഇടപാടം കിട്ടി നിർത്തി. എന്താ കാരണം എന്നറിയോ? ഒരാൾക്ക് 50 രൂപ കടം കൊടുത്താൽ 100 രൂപൻ്റെ ഉപദ്രവ തിരിച്ചിട്ടുന്നത്. കടം കൊടുത്ത കാരണത്താൽ എത്രയോ ആത്മമിത്രങ്ങളും ബന്ധുക്കളും പിണങ്ങിപ്പിരിഞ്ഞ് അകന്ന സംഭവങ്ങൾ എത്ര. അതുകൊണ്ട് കടം മേടിക്കുന്നവരും ചില കാര്യങ്ങൾ അറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്, അവരും ചില നിബന്ധനകൾ പാലിക്കാനുണ്ട്. നമ്പർ 1 കേട്ടോളൂ, കടം മേടിക്കുന്നവർ ശ്രദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം, അവർക്ക് നിയ്യത്ത് വേണം. നിയ്യത്ത്, ഏതൊരു കാര്യത്തിന് നിയ്യത്ത് വേണ്ടേ? കടം മേടിക്കുമ്പോൾ ഒരു നിയ്യത്ത്. എന്താ നിയ്യത്ത്? എന്താ നിയ്യത്ത്? ഞാൻ അത് മേടിച്ചു ഈ പറഞ്ഞ അവധിക്ക് മുമ്പ്, അല്ലെങ്കിൽ ആ അവധി തെറ്റുന്നതിൻ്റെ മുമ്പ്, ഇൻഷാ അല്ലാ ഞാൻ എന്ത് ത്യാഗം ചെയ്തും ഇത് വീട്ടിയിരിക്കും എന്ന നിയ്യത്ത്. ആർക്കൊക്കെ ആ നിയ്യത്ത് ഉണ്ടാവാറ്? മേടിച്ചപ്പോൾ മേടിച്ചു, കിട്ടിയപ്പോൾ കിട്ടി, ഇനി ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം, അത് പറ്റില്ല. നിയ്യത്ത്, ഇത് ഉറച്ച ഒരു പ്രതിജ്ഞ, ഞാൻ അത് മേടിച്ചു ഈ പറഞ്ഞ അവധിക്ക് മുമ്പ് തന്നെ, ഇല്ലെങ്കിൽ ആ അവധി തെറ്റും മുമ്പ്, ഞാൻ മറ്റൊരാളിൽ നിന്ന് കടം മേടിച്ചിട്ടാണെങ്കിലും, എൻ്റെ കയ്യിൽ ഫണ്ട് വന്നില്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് മേടിച്ചിട്ടാണെങ്കിലും ഞാനിത് വീട്ടും എന്ന നിയ്യത്ത് വേണം. ആ നിയ്യത്ത് ഉണ്ടോ, അല്ലാഹു ആ കടം വീട്ടാൻ സഹായിക്കും. ശ്രദ്ധിച്ചോളേ, പലരും കടം മേടിച്ചിട്ട് വീട്ടാനായില്ല എന്ന് സങ്കടം പറയുന്ന ആളുകളൊക്കെ ഒന്ന് കേട്ടോളൂ. ഈ നിയ്യത്ത് സത്യസന്ധമായി ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ അല്ലാഹു സഹായിക്കും, ഉറപ്പ്. ഒരു സംശയം വേണ്ട. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. മുത്തു റസൂലുള്ള പറയുന്നു, മൻ അഖദ അംവാലൻ നാസ് യുരീദു അദാഅഹാ, ഒരാൾ അപരനിൽ നിന്ന് കടം വാങ്ങിച്ചു,
ജനങ്ങളിൽ നിന്ന് ധനം കടം വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോൾ യുരീദു അദാ അഹാ, അത് വീട്ടണമെന്ന ഉദ്ദേശത്തോടെ, നിയത്തോടെ, ലക്ഷ്യബോധത്തോടെ, അത് തിരിച്ചു കൊടുക്കണമെന്ന ഉറപ്പിക്കലോടുകൂടെ ഒരാൾ കടം മേടിച്ചാൽ അദ്ദല്ലാഹു അൻഹു, ആ കടം അല്ലാഹു വീട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ കടം റസൂൽ പറഞ്ഞ വാക്ക് നോക്കണം, സഹായിക്കുന്നു കൂടിയല്ല പറഞ്ഞേ, അദ്ദല്ലാഹു അൻഹു, ആ സാധുവിന് വേണ്ടി അള്ള കടം വീട്ടും. കേട്ടോ, നിങ്ങൾ കേട്ടില്ലേ, അള്ള വീട്ടും കടം. വമൻ അഹദ അംവാലന്നാസ്, നേരെ മറിച്ച് ജനങ്ങളിൽ നിന്നൊരുത്തൻ കടം മേടിച്ചു, യുരീദു ഇത്തിലാഫഹ, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താകണം, പുട്ടടിച്ച് തീർക്കണം, കൊടുക്കുന്ന കാര്യമൊക്കെ പിന്നെ വേണോ വേണ്ടേ എന്ന് ആലോചിക്ക എന്ന നിലക്ക് നശീകരണം മനസ്സിൽ കണ്ടു ഒരാൾ കടം മേടിച്ചാൽ ആ കടം മേടിച്ച ധനത്തെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി കളയും. മേടിച്ച നേരെ തന്നെ നശീകരണ ഉദ്ദേശിച്ചത്, ധൂർത്താണ് ഉദ്ദേശിച്ചത് എങ്കിൽ അയാൾ എന്തിനാണോ കടം മേടിച്ചത് ആ ഇടപാട് നടക്കൂല. ചങ്ങായിമാരെ, ലക്ഷക്കണക്കിന് കാശ് കയ്യിലുണ്ടായിട്ട് വണ്ടി മേടിക്കാൻ നീയത്ത് വെച്ചവർക്ക് അത് മേടിക്കാൻ കഴിഞ്ഞില്ല, വീട് വെക്കാൻ തീരുമാനിച്ചവർക്ക് അത് വെക്കാൻ കഴിഞ്ഞില്ല, ആ പൈസ എവിടെ പോയി എന്നറിയാൻ പാടില്ല അല്ലേ, ഇങ്ങനെ സംഭവമല്ലേ. അല്ല തകർത്താ നിൽക്കൂല, തകർന്നു പോവും. ومن نخذ يريد اتلافها اتلفه الله ആ കടം മേടിച്ച വ്യക്തിക്ക് എന്തിനാണോ മേടിച്ചത് ആ ഇടപാട് നടത്താൻ അല്ല വിടൂല, തിരിച്ചടക്കാനും ആ മനുഷ്യന് സാധിക്കുകയില്ല, എല്ലാ നിലക്കും നഷ്ടമായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, കടം മേടിക്കുന്ന എല്ലാവരും ആ മേടിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മേടിച്ച ഉടനെ ഒരു ദുവ പടച്ച, റബ്ബേ ഞാൻ നിവൃത്തി കേടുകൊണ്ട് എൻ്റെ കയ്യിൽ നീ ഇഷ്ടം പോലെ പണം ഏൽപ്പിക്കാത്തത് കൊണ്ട് എൻ്റെ റബ്ബേ ഞാൻ മേടിച്ചിരിക്കുകയാണ്, നിർവാഹമില്ലായിട്ട് ഞാൻ കടം മേടിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ അതിൻ്റെ സമയാകുമ്പോൾ വീട്ടാൻ നീ സഹായിക്കണമേ, അത് വീട്ടും എന്ന നീയത്ത് എനിക്കുണ്ടല്ലോ. ഈ ദുവായും ഈ നീയത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു വീട്ടാൻ കഴിയും. ഒരു ചരിത്രം, അത്ഭുതകരമായ ചരിത്രം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ ചരിത്രം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണാം. ഇസ്രായേലരിൽ നടന്നിരുന്ന സംഭവം, ഒരു കച്ചവടക്കാരനായ ഒരു സഹോദരൻ നാട്ടിലുള്ള വലിയ ഒരു സമ്പന്നൻ്റെ മുന്നിൽ ചെന്ന് 1000 ദീനാറ് കടം ചോദിച്ചു. 1000 ദീനാറ് കച്ചവട ആവശ്യത്തിനാ, പുറംനാട്ടിൽ പോയിട്ട് കച്ചവടം ചെയ്യാനാ, 1000 ദീനാറ് കടം തരുമോ? അവിടെ കടം കൊടുക്കുന്നതിൻ്റെ വിധി എന്താ? സുന്നത്താണോ ഫറളാണോ ഹറാമാണോ എന്താണ്? ലാഭം ഉണ്ടാക്കാൻ പോവാണ്, ഹലാലാണ്, നമ്മൾ പറഞ്ഞല്ലോ. ചോദിച്ചപ്പോൾ മുതലാളി പറഞ്ഞു, തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, സാക്ഷി വേണം. ഈ കടം മേടിച്ച് നീ നാളെ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ ഇല്ല, നീ നിനക്ക് 10 പൈസ തരാനില്ല എന്ന് പറയുമല്ലോ, അപ്പം അത് പറ്റൂല, ഒരു സാക്ഷി വേണമെന്ന് പറഞ്ഞു. കച്ചവടക്കാരൻ ഒരു ഭക്തനാണ്, അദ്ദേഹം പറഞ്ഞു, എൻ്റെ സാക്ഷി അള്ളാഹുവാണ്, അള്ളാഹുവിനെ സാക്ഷി നിർത്തി തരാൻ പറ്റൂ, ആ സാക്ഷിക്കല്ല മതി. എന്നൊരു ജാമ്യക്കാരനെ കൊണ്ടുവരൂ, 1000 ദീനാറ് സ്വർണ്ണ നാണയം എണ്ണി തരണ്ടേ, ഒരു ജാമ്യക്കാരനെ കൊണ്ടുപോവാ. അപ്പോൾ കച്ചവടക്കാരനായ ഭക്തം പറഞ്ഞു, എനിക്കുള്ള ജാമ്യക്കാരനും എൻ്റെ റബ്ബാണ്, അല്ല മാത്രമാണ്, അതുകൊണ്ട് സാക്ഷിയായിട്ടും ജാമ്യക്കാരനായിട്ടും പടച്ചവനെ നിർത്തി തരാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി, ഞാൻ ആരെയും ഇവിടെ ഹാജരാക്കാനും തയ്യാറല്ല. അപ്പോൾ ഈ മൊലാളിക്ക് അത് സന്തോഷമായി, നല്ലൊരു ഭക്തനാണല്ലോ. 1000 ദീനാറ് എണ്ണിക്കൊടുത്ത്, ഡേറ്റും പറഞ്ഞ്, അവധിയും പറഞ്ഞ് എണ്ണിക്കൊടുത്ത് ഇത് മേടിച്ച് ഈ കച്ചവടക്കാരൻ ഒരു ദ്വീപിലേക്ക് പായ്ക്കപ്പലിലൂടെ കച്ചവടത്തിന് പോവാണ്. അവിടെ ചെന്ന് ആ ദ്വീപിൽ നല്ല കച്ചവടം നടന്നു, ലാഭം കിട്ടി. അങ്ങനെ പറയപ്പെട്ട ഡേറ്റ് എത്തുകയാണ്, ഏത്, ഈ 1000 ദീനാറ് തിരിച്ചു കൊടുക്കേണ്ട സമയം വന്നിരിക്കുക, അടുത്തെത്തിയിരിക്കുക. അടുത്ത ദിവസം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. കടൽക്കരയിൽ വന്ന് കപ്പലുകൾ അന്വേഷിച്ചു, ഒറ്റ കപ്പലുമില്ല, ഒരു കൊച്ചു വഞ്ചി പോലും കാണുന്നില്ല, കുടുങ്ങി. പടച്ചവനെ, നാളെ അവധിയാണല്ലോ, കപ്പലില്ലാതെ എനിക്ക് പറക്കാൻ പറ്റില്ലല്ലോ ഈ ദ്വീപിൽ നിന്ന് കരയിലേക്ക് നാട്ടിലേക്ക്, ഒരു വണ്ടിയില്ലല്ലോ, അല്ല എന്താ ചെയ്യാ? ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കടൽക്കരയിൽ ഒരു മരത്തടി കണ്ടു. ആ മരത്തടി എടുത്തിട്ട് കത്തി കൊണ്ട് ഒരു കുഴിയുണ്ടാക്കി, അത്യാവശ്യം ഡെപ്ത്തുള്ള ഒരു കുഴിയുണ്ടാക്കി, അതിൽ 1000 ദീനാറും
ഒരു എഴുത്തും വെച്ച് ഭദ്രമായി വെള്ളം കയറാതെ അടച്ചു. എന്നിട്ടൊറ്റ ദുആ, അല്ലാഹുവേ, ഞാൻ ഇന്നാലിന്ന വ്യക്തിയിൽ നിന്ന് കടം വാങ്ങിയത് നിനക്കറിയാം. നിന്നെയാണ് ഞാനും അദ്ദേഹവും സാക്ഷി നിർത്തിയത്. ജാമ്യക്കാരനായും നിർത്തിയത് നിന്നെയാണ് അല്ലാ. എനിക്ക് നാട്ടിലേക്ക് വിത്താൻ ഒരു മാർഗവും എൻ്റെ മുന്നിലില്ല അല്ലാ. എല്ലാത്തിനും കഴിവുള്ള തമ്പുരാനെ, ഈ സർവയൂഥങ്ങളെ, അണ്ടകടാഹങ്ങളെ വ്യവസ്ഥാപിതമായി അത്ഭുതകരമായി ചലിപ്പിക്കുന്ന തമ്പുരാനെ, ഇത് ഞാൻ കടം മേടിച്ച മുതലാളിയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണമേ എന്നും പറഞ്ഞിട്ട് ഉള്ളിൽ സ്വർണനാണയങ്ങളും കത്തുമിട്ട ഭദ്രമായി അടച്ച ഈ മരത്തടി തവക്കൽ തു അലല്ലാ, ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാ എന്ന് പറഞ്ഞ് സമുദ്രത്തിലിറക്കി വിട്ടു. തിരമാലകളുടെ ഓളങ്ങൾ ഭേദിച്ച് ഇതൊഴുകി. അദ്ദേഹം നേരെ തിരിച്ചിട്ട് ഇനി കപ്പലിട്ടുവോന്നാ നോക്കണേ. 1000 സ്വർണ നാണയം വേറെ ഒരു കിഴിയിൽ കരുതിയിട്ട് കപ്പലിട്ടുവോ നോക്കി കൊണ്ടൊക്കെ ഇദ്ദേഹം. മറ്റേ ആള് കൊടുത്ത ആള് കടൽക്കരയിൽ വന്ന് നോക്കുക, ഡേറ്റ് ആയല്ലോ, അയാൾ ദ്വീപിലേക്കാണല്ലോ കച്ചവടത്തിന് പോയത്, വഞ്ചി വരുമോ കപ്പൽ വരുമോ നോക്കി ഇങ്ങനെ നിൽക്കുക കടൽക്കരയിൽ. ഒറ്റ വഞ്ചിയില്ല, കപ്പലുമില്ല, ഡേറ്റ് അസ്തമാന സമയമായി പറഞ്ഞ നേരം തെറ്റി. അപ്പോഴാണ് തിരമാലകൾക്കിടയിലൂടെ ഒരു മരത്തടി ഇങ്ങനെ ഒഴുകി വരുന്നത് അയാൾ കാണുന്നത്. വീട്ടിൽ വിറകിന് കുറച്ച് ക്ഷാമമുണ്ട്, വിറകിന്. അത് അദ്ദേഹം കരയിലേക്ക് അടുപ്പിച്ച് തോളിൽ ചുമന്ന് വീട്ടിൽ കൊണ്ടുപോയി മഴയെടുത്ത് അടുപ്പിൽ വെക്കാൻ പാകത്തിൽ അത് കീറി മുറിച്ചു കൊണ്ടിരിക്കെ അതിൽ നിന്ന് 1000 ദീനാറും ഒരു കത്തും കിട്ടുകയാണ്. പടച്ചവനെ, എന്തൊരത്ഭുതം! ഇത് കൈപ്പറ്റി, ഇത് കയ്യിലെടുത്ത് വെച്ച് അപ്പം ഉടനെ തന്നെ കപ്പൽ ശരിയായി. മറ്റേ ആൾ കിഴിയിൽ 1000 ദീനാറും കൊണ്ട് ഓടി വരികയാണ്. ദേ, സമയം തെറ്റി, സോറി, നിങ്ങൾ അയച്ചത് കിട്ടിയല്ലോ. നിങ്ങൾ മരത്തടിയിൽ അയച്ച അത് പറഞ്ഞ സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ വേറെ തരേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചരിത്രം അത്. ഇതൊരു അത്ഭുതം, മിറാക്കിൾ ഇവിടെ നടന്നു. ഇതെങ്ങനെ നടക്കാതിരിക്കുക? മൻ അഖദ അംവാലന്നാസ്, ഒരാൾ മറ്റുള്ളവരിൽ നിന്ന് ധനം വാങ്ങി, കടമായി വാങ്ങി, യുരീദു അദാഹ, അത് കൊടുക്കണമെന്ന ഉറച്ച ഉദ്ദേശത്തോടുകൂടെ ഒരാൾ വാങ്ങിയാൽ അദല്ലാഹു അൻഹു, അല്ലാഹു വീട്ടുന്നാ പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇതൊരു വെറുമ്പടായി അല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, അതുകൊണ്ട് തന്നെ വീട്ടാൻ കഴിയുന്ന ആളുകൾ, കടം മേടിച്ചിട്ട് വീട്ടാൻ കഴിയുന്ന ആളുകൾ, അത് വീട്ടാതിരിക്കൽ ക്രൂരതയാണ്, അധർമ്മമാണ്, അക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മത്തലുൽ ഗനീ ദുൽമുൻ, ധനവാൻ താൻ നൽകാനുള്ള തുക നൽകാതെ സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കെ പിടിച്ചു വെക്കൽ ദുൽമുൻ, അത് അക്രമമാണ്, അത് അനീതിയാണ്. നീ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കാലോ? കൊടുക്കാൻ കഴിഞ്ഞില്ല, നല്ല നീയത്തോടൊക്കെ മേടിച്ചത്, അള്ളാഹു ഒരു പരീക്ഷണത്തിന് വേണ്ടി കൊടുത്തില്ല എന്നാലോ? എന്നാൽ ഒളിഞ്ഞ് മാറി ഒഴിഞ്ഞ് നടക്കുകയല്ല വേണ്ടത്, ഡയറക്റ്റായിട്ട് ഹാജറായിട്ട് ആർക്കാണോ പൈസ കൊടുക്കാനുള്ള അയാളെ മുന്നിൽ സറണ്ടറായിട്ട് വിഷയം പറയാ, എങ്കിൽ സമാധാനം ഉണ്ടാവും, എങ്കിൽ ഉടനെ തന്നെ ആ കടം വീട്ടാൻ അള്ളാഹു സഹായിക്കും. എപ്പോ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല, അവിടെ പോയിട്ട് മുന്നിൽ ഹാജറായിട്ട് പറയാ നിവൃത്തി കേടുണ്ട് എന്ന് പറഞ്ഞ് ഹാജരായാൽ ഉടനെ തന്നെ അത് വീട്ടാൻ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും, മനസ്സമാധാനം ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. സ്വഹാബി വര്യനായ അബൂ ഖതാദാ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. സ്വഹാബി ഡേറ്റ് പറഞ്ഞ് കടം കൊടുത്തു. അബൂ ഖതാദയിൽ നിന്ന് കടം മേടിച്ച വ്യക്തി അതും കൊണ്ടുപോയി, അവധി എത്തിയപ്പോൾ ആളെ കാണില്ല. സ്വഹാബി വര്യനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു തന്നിൽ നിന്ന് കടം മേടിച്ച ആളുടെ വീട് ലക്ഷ്യമാക്കി പോയി, വീട്ടിൽ ചെന്ന് വിളിച്ചു. ആൾ അകത്തുണ്ടായിരുന്നു, ഒളിച്ചിരുന്നു. പുള്ളേരോടും കെട്ടികളോടും പറഞ്ഞു, വാപ്പച്ചി ഇവിടെ എവിടെയില്ല, കോഴിക്കൂട്ടിനകത്തും ഇല്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ഏയ്, ഇവിടെ ആളില്ലാന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരുന്നു. അബൂ ഖതാദ റളിയല്ലാഹു മടങ്ങി, എന്നും അവിടെ ഒളിച്ചിരിക്കാൻ പറ്റൂലല്ലോ. ആള് പോയി എന്ന് കണ്ടപ്പോ ആ വീട്ടുകാരൻ കടം മേടിച്ചവൻ പുറത്തിയാടി, വഴിവക്കിൽ വെച്ച് അബൂ ഖതാദ റളിയല്ലാഹു പിടിച്ചു. അങ്ങനെയുള്ളോ പള്ളിക്ക് വരാതെയൊക്കെ നോക്കാം, ഏത് പള്ളി ചെന്നാൽ ആ കൊടുക്കാനുള്ള ആളെ കാണ്ടി വരും. അങ്ങനെ രണ്ടാമത്തെ സുഫിലേക്ക് അതോട് മുകളിൽ കയറാം, പക്ഷെ മൂത്രപ്പെരേന്ന് കണ്ടാ എന്ത് ചെയ്യാൻ പറ്റും? ഇത് എവിടെയെങ്കിലും ഇറ്റൊന്ന് കാണുമല്ലോ. വീട്ടിൽ ഒളിച്ചിരുന്നു, എപ്പോഴും ഒളിച്ചിരിക്കാൻ പറ്റൂലല്ലോ. പുറത്ത് ചാടിയപ്പോ അങ്ങാടിയിൽ വെച്ച് പിടിച്ചു. അപ്പൊ പറഞ്ഞു, പൊന്നു സഹോദര, അങ്ങ് എന്നോട് മാപ്പാക്കണം, നിവൃത്തികേട് കൊണ്ട്, രക്ഷയില്ലാത്തത് കൊണ്ട്
എനിക്ക് അങ്ങയോട് ഒഴിവ് കഴിവ് പറയാൻ നാണുള്ളത് കൊണ്ടാണ് ഞാൻ വിളിച്ചിരുന്നത്. അതുകൊണ്ട് എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. സഹാബിയായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാർ ചങ്ങാതി, ഇതിനെന്തിനാ നീ ഒളിച്ചും പാത്തും പതിഞ്ഞ് നടക്കണെന്തിനാ? ഉള്ള കാര്യം എന്നോട് പറഞ്ഞാൽ പോരെ, ഞാനതിന് നടപടി എടുക്കുമല്ലോ. എന്താ നടപടി? എൻ്റെ നേതാവ്, നിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു തന്ന ഒരു പാഠമുണ്ട്, ഒരു ഹദീസുണ്ട്. മൻ സറഹു അൻ യുൻജിയഹുല്ലാഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ ഫൽനഫിസ് അൻ മുഅസിരിൻ ഔ ലിയളഅ അൻഹു. നമ്മുടെ നേതാവ് പറഞ്ഞു തന്നതാ. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ പരലോക ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖിയാമത്ത് നാളിലെ ഭയാനകമായ ചുറ്റുപാടിൽ, അവിടുത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫൽ നഫിസ് അൻ മുഅസിരിൻ, പ്രയാസമുള്ളവർക്ക് സാവകാശം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആക്കി കൊടുക്കുക, ഒഴിവാക്കി കൊടുക്കുക, എങ്കിൽ പരലോകത്ത് രക്ഷ കിട്ടുമെന്ന് നമ്മുടെ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിനക്ക് എന്തോരം ഡേറ്റ് വേണം? ഇനി ഒരു ഡേറ്റിലും തരാൻ പറ്റൂലേ? ഒഴിവാക്കി തരാൻ ഞാൻ റെഡിയല്ലേ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, എന്തിനാ നീ ഒളിച്ചു നിന്നത് എന്ന് പറഞ്ഞ സംഭവം കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, കടം മേടിച്ചു പോകുന്ന ആളുകൾ മാന്യമായി സംസാരിക്കുക, സഭ്യമായ വർത്തമാനം പറയുക, അതോടൊപ്പം വീട്ടാൻ ചാൻസ് കിട്ടുമ്പോൾ മെച്ചപ്പെട്ട വിധത്തിൽ വീട്ടുക. ഇങ്ങോട്ട് മേടിച്ചതിനേക്കാൾ മെച്ചമാക്കി കടം വീട്ടൽ സുന്നത്താണ്. ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ എന്താ, കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരാളിരുന്ന് 100,000 മേടിച്ച് കടം മേടിച്ചാണ്, ആ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടി. ഇയാൾ ഒരു ഡിമാൻഡും ഇല്ലാതെ 100,000 കടം തന്നതാണ്. അപ്പൊ തിരിച്ചു കൊടുക്കുമ്പോൾ 110,000 അത് കൊടുക്കുക. ഇത് പലിശ അല്ല കേട്ടോ, കാരണം കൊടുത്തപ്പോ ഡിമാൻഡ് പറഞ്ഞിട്ടില്ല, ആവശ്യം പറഞ്ഞിട്ടില്ല, തിരിച്ചു വരുമ്പോ എത്ര തരണം എന്നൊന്ന് പറഞ്ഞിട്ടില്ല, നിരുപാധികം കടം തന്നതാണ്. അതുകൊണ്ട് കച്ചവടം ചെയ്തപ്പോൾ ലാഭം കിട്ടിയപ്പോൾ ഒരു സന്തോഷത്തിന്, ആ ലാഭത്തിൽ നിന്നൊരു വിഹിതം എന്ന വിധത്തിൽ ഒരു ഡിമാൻഡും ഒരു എഗ്രിമെന്റും ഒരു നിർബന്ധിക്കലും ഉദ്ദേശം പോലും ഇല്ല. ഞാൻ ഇപ്പൊ കടം കൊടുത്ത 100,000, എനിക്ക് 100,000 കിട്ടുമായിരിക്കും എന്നിരുന്ന ഞാൻ നിൽക്കണേ. അപ്പോഴാണ് പറഞ്ഞത് നല്ല ലാഭം കിട്ടിയ കച്ചവടത്തിൽ, അതിനൊരു ഫങ്ക് സന്തോഷത്തിന് ഇരിക്കട്ടെ, 110,000 ഇത് കൊടുക്കൽ സുന്നത്താണ്. ഇങ്ങനെ കൊടുക്കൽ സുന്നത്താണ്, ഡിമാൻഡില്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ ഒരു ഒട്ടകക്കുട്ടിയെ ഒരാളിൽ നിന്ന് കടം വാങ്ങി. ഒട്ടകക്കുട്ടിയെ എന്താ ഡിമാൻഡ്? വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ പ്രായത്തിലുള്ള ഒട്ടകക്കുട്ടിയെ തന്നെ തിരിച്ചു തരാനുള്ള എഗ്രിമെന്റിലാണ് ആ ഒട്ടകക്കുട്ടിയെ ഒരാളിൽ നിന്ന് കടം വാങ്ങിയത്. കുറച്ച് 6-7 വർഷങ്ങൾ കഴിഞ്ഞു, ഈ കുട്ടി വലുതായി, പെറ്റു പെരുകി, ധാരാളം ഒട്ടകങ്ങളായി, ഒന്നല്ല രണ്ടല്ല ഒത്തിരി ഒട്ടകങ്ങളായി. ഈ ഒറ്റ ഒട്ടകക്കുട്ടിയിൽ നിന്ന് ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായി. അപ്പോൾ അബൂ റാഫി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയാണ്, റസൂൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ റാഫിയെ, നമ്മളെ ഈ ഒട്ടകക്കൂട്ടം ഒരു ഒട്ടക പെൺ ഒരു പെണ്ണൊട്ടകക്കുട്ടിയിൽ നിന്ന് ഉണ്ടായതാണല്ലോ, അതുകൊണ്ട് നമ്മൾ ആ കടം മേടിച്ച് തിരിച്ചു കൊടുക്കണമല്ലോ. അതേ പ്രായത്തിലുള്ള ഒരെണ്ണത്തിനെ ഈ കൂട്ടത്തിൽ നിന്ന് പിടിച്ചു കൊടുത്തേക്ക് ആ കടം വീട്ടുക പറഞ്ഞു. അബൂ റാഫി റളിയല്ലാഹുവിന് ആ ഒട്ടകക്കൂട്ടത്തിൽ ചെന്ന് ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ 6 വയസ്സിന് താഴെയുള്ള ഒരു ഒട്ടകക്കുട്ടി ആ കൂട്ടത്തിലില്ല. 6 വയസ്സിന് താഴെയുള്ള ഒരു ഒട്ടകക്കുട്ടിയും ആ കൂട്ടത്തിലില്ല. തിരിച്ചു വന്നു, റസൂലെ, നമ്മൾ മേടിച്ച അളവിലുള്ള ഒട്ടകക്കുട്ടി ഇല്ലല്ലോ, പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാം, അതല്ലേ പിന്നെ നല്ലത്, ഏറെ കൊടുത്താൽ പ്രശ്നമുള്ളോ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അഴുത്തു, ആ 6 വയസ്സായ ഒട്ടകം, നമ്മൾ 1 വയസ്സായതായിരിക്കും മേടിച്ചിട്ടുണ്ടാകുക, അത് നോക്കണ്ട, അഴുത്തു, അതിൽ നിന്ന് 6 വയസ്സ് തികഞ്ഞ ഒട്ടകത്തിന് തന്നെ കൊടുത്തേക്കൂ. നിങ്ങളിൽ ഉത്തമർ, മടക്കി വീട്ടുമ്പോ, കടം വീട്ടുമ്പോ ഒരു എഗ്രിമെന്റും ധാരണയും പലിശയുടെ കാര്യമൊന്നുമില്ലാതെ അങ്ങോട്ട് കൂടുതലാക്കി മെച്ചപ്പെടുത്തി കൊടുക്കുന്നവർ നിങ്ങളിൽ ഉത്തമരാണ്. അതുകൊണ്ട് 1 വയസ്സാണ് മേടിച്ചതാണെങ്കിലും 6 വയസ്സുള്ളത് മെച്ചപ്പെടുത്തി കൊടുത്തേക്കൂ, അത് ഉത്തമരുടെ സ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് ബുഖാരി മുസ്ലിമിലൊക്കെ കാണാം. എന്നെഴുതി ഡിമാൻഡ് പറയാൻ പാടില്ല, മുത്തുറസൂലിന്റെ സുന്നത്തുണ്ട്. ഇത് കടം കൊടുത്തപ്പോ പോകും പറയാ കൊടുക്കണോന്, മുത്തുറസൂലിന്റെ സുന്നത്തുണ്ട്, തിരിച്ചു വരുമ്പോ എന്തെങ്കിലുമൊക്കെ സംഖ്യ ഒന്നും ഇപ്പൊ ഞാൻ പറയണില്ല, എന്തെങ്കിലുമൊക്കെ അത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കാനും പാടില്ല. ഈ സുന്നത്തുണ്ടല്ലോ, ഇത് കടം മേടിച്ചു പോയ ആളുകൾ തിരിച്ചടക്കുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കൽ സുന്നത്ത്. ആ സുന്നത്തിന്റെ കാര്യത്തിൽ വഴുതു പറയാൻ പാടില്ല കൊടുത്തവൻ. പണ്ടൊരു ഉമ്മാമ
ഒരു സുന്നത്ത് വഴുത് പറഞ്ഞല്ലോ. കുംഭം മീനം മാസത്തിലൊക്കെ റമലാൻ വന്നാൽ മുത്ത് റസൂലിൻ്റെ ഒരു സുന്നത്തുള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചിക്കണേ. ലുഹറിന് ഉദു ചെയ്യുമ്പോൾ ഉദുവിൻ്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് ശകലം കുടിക്കൽ സുന്നത്താന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലുഹറിനും അസറിനും കുറച്ചങ്ങോട്ട് കുടിക്കും. ആ മുത്ത് റസൂലിൻ്റെ സുന്നത്ത് അവിടെ നോമ്പൂ സുന്നത്തെടുത്താൽ, ഇവിടെ സുന്നത്തെടുത്താൽ പലിശ ഇടപാടായി നിഷിദ്ധമായി വൃത്തിയെട്ട് ഏർപ്പാടായി മാറും. അപ്പൊ കടം മേടിക്കുക, ഒരു എഗ്രിമെന്റും ഇല്ലാതെ മേടിക്കുക. നമുക്ക് നല്ല ആയാസവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂട്ടിക്കൊടുക്കൽ സുന്നത്താകുന്നു, അത് സ്വദഖയാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച തിരുചര്യയാകുന്നു. ഇൻഷാല്ലാഹ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പറയാം. മുഅ്മിനീങ്ങളെ, സമൂഹത്തെ ബാധിച്ച സകലമാന തിന്മകളും ദുരന്തങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ഈ വിനീതനായി എനിക്ക് ഇവിടെ നിന്ന് ഉത്ബോധനം നടത്താൻ മാത്രമേ പറ്റുള്ളൂ. അതിപ്പോൾ ഡ്രഗ്സിൻ്റെ വിഷയത്തിലാണെങ്കിലും പലിശയുടെ വിഷയത്തിലാണെങ്കിലും എന്ത് അനീതിയുടെ വിഷയത്തിലാണെങ്കിലും നിങ്ങളോട് ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് ബോധവൽക്കരണം നടത്താനേ നിർവാഹമുള്ളൂ. പക്ഷേ ഒരു ദുഃഖസത്യം, ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊരു വഴുത് പറഞ്ഞാലും ഇവിടെ കൂടിയ 99.3% ആളുകളും ഈ പറയുന്ന കാര്യത്തിൽ ഓൾറെഡി ഉത്ബുദ്ധരായിരിക്കും. അല്ലെങ്കിൽ കള്ളും കഞ്ചാവും വിറ്റ് കിടക്കണ ഉപയോഗിക്കാൻ നടക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ല, വളരെ ചുരുങ്ങിയ ആൾക്കാരേ ഉണ്ടാവുള്ളൂ. മഹാസിംഹഭൂരിപക്ഷവും പുറത്താണ്, അവരിത് കേൾക്കുന്നില്ല. അതുകൊണ്ട് കേവലം വഴുതുകൊണ്ട് നമുക്കൊന്നും നേടാനാവില്ല, ഇതൊരു ഉത്തരവാദിത്തമാണ്. ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, നബിയെ അങ്ങ് ഉത്ബോധനം നടത്തുക, അങ്ങൊരു ഉത്ബോധകനാണ്. ആ പണി നമ്മൾ ചെയ്യുക, അതിൻ്റെ കൂടെ പ്ലസ് നമുക്ക് ചില പ്രവർത്തനങ്ങളും ചെയ്യാണ്ട്, സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ചില പ്രവർത്തനങ്ങളും ചെയ്യാണ്ട്. അതിന് മുസ്ലിയാർ വിചാരിച്ചിട്ടോ, ഒരു 15 കമ്മിറ്റിയിലെ 15 വിചാരിച്ചാലോ നടക്കൂല. നാട്ടുകാരുടെ സേവ സഹായം ഈ വിഷയത്തിൽ വേണം, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായം വേണ്ടിയെടുത്ത് അത് വേണം. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ പറ്റില്ലല്ലോ. ഒരു മതപണ്ഡിതൻ ഒരു ഫത്ത് പറക്കി, ഇപ്പൊ ആരാ ഒരു MLA പറഞ്ഞു കേട്ടു പാണക്കാട്ടെ തങ്ങൾ ഫത്ത് പറക്കണം, ഇത് ഈ നാട്ടിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക്. അത് പാണക്കാട്ടെ തങ്ങൾ ഖുർആനോ ഹദീസൊക്കെ ഓതി ഇന്ന പോലെയൊക്കെ വഴന്നറിയും. ഒരു പ്രത്യേക വിഷയത്തിൽ ഇവിടെ ഒരു ഫത്ത് പറക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ രാഷ്ട്രീയകാര്യം, നമ്മൾ അങ്ങോട്ടൊന്നും പോണ്ട. നമ്മളിപ്പോ ഫത്ത് പറക്കുക, വഴുത് പറയുക, അതൊക്കെ വേണ്ട കാര്യം തന്നെയാണ്. ആ കൂട്ടത്തില് നമ്മൾ ഓരോരുത്തരും ജാഗരൂകരാകണം. അള്ളാഹു വിലക്കിയ, അവന്റെ ഹബീബ് വെറുത്ത, സകലമാന തിന്മകളിൽ നിന്ന് ഞാൻ മാത്രം മാറിയെന്നാ പോരാ, എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ മാറി നിൽക്കുന്നില്ലെങ്കിൽ എനിക്കവിടെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഏയ്, അവരതിൽ നിന്ന് പിടിച്ചു വലിച്ചു മാറ്റാൻ വല്ലാഹി കഴിയൂല കേട്ടോ. ഇപ്പൊ കള്ളിനെതിരെ മയക്കുമരുന്നെതിരെ ഇവിടെ വഴുത് പറഞ്ഞു, അത് ഇല്ലാണ്ടാക്കാൻ കഴിയോ? ഞാൻ വിചാരിച്ചാൽ കഴിയോ? നിങ്ങളെല്ലാവരും കൂടി വിചാരിച്ചാൽ കഴിയോ? വല്ലാഹി കഴിയൂല. നബിയെ അങ്ങ് താക്കീത് നൽകുക, ഉത്ബോധനം നൽകുക, അങ്ങ് മേലാധികാരിയായി എല്ലാം അടിച്ചൊതുക്കാനൊന്നും നോക്കണ്ട. സൗകര്യമുള്ളവരെടുത്തോട്ടെ, ഇല്ലാത്തവരങ്ങനെ ഒക്കോട്ടെ. അല്ലാ പറഞ്ഞതാ, ശിർക്കിനെതിരെ വഴുതു പറഞ്ഞു, മക്കയിലെല്ലാ മുശ്രിക്കുകളും തൗഹീദിലേക്ക് വന്നോ? ഇല്ലല്ലോ. മദീനയിൽ അധർമ്മത്തിനെതിരെ വഴുതു പറഞ്ഞു, ഒറ്റപ്പെട്ട തിന്മകൾ അവിടെ പിന്നെയുണ്ടായിരുന്നല്ലോ. അപ്പൊ ലോകത്ത് നിന്ന് തിന്മകളെ മുച്ചൂടം ഉന്മൂലനം ചെയ്യാൻ ആര് വിചാരിച്ചാലും കഴിയൂല. നന്മള്ളോട് തിന്മള്ളോടുത്ത നന്മ, മോശക്കാരുള്ളോടത്തല്ലേ നല്ല മനുഷ്യണ്ടാകുക, ഇത് രണ്ടും ഉണ്ടാവുമല്ലോ. പക്ഷേ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ നാടും ഇത്തരം അനീതികളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാനാകും? ആവുന്നതൊക്കെ ചെയ്യുക. അള്ളാഹു അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.